എഴുത്തുകൂട്ടം ദ കമ്മ്യൂൺ ഓഫ് ലിറ്ററേഴ്സിൻ്റെ ചലച്ചിത്ര പരിചയത്തിലേക്ക് സ്വാഗതം. ജി അരവിന്ദൻ സംവിധാനം ചെയ്ത കാഞ്ചന സീത സിനിമ നിർമ്മാണത്തിൻ്റെ പതിവ് രീതികൾ വിട്ടുള്ള ഒന്നായിരുന്നു. 1977 നിർമ്മിക്കപ്പെട്ട കാഞ്ചന സീതയെ 78 സംസ്ഥാന ഫിലിം അവാർഡ് കമ്മിറ്റി ഏതാണ്ട് പൂർണ്ണമായും തഴഞ്ഞെങ്കിലും ആ വർഷത്തെ മികച്ച സംവിധായകനുള്ള ദേശീയ ഫിലിം അവാർഡ് ഈ സിനിമയിലൂടെ അരവിന്ദന് ലഭിച്ചു. അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൊടിയേറ്റത്തിനായിരുന്നു ആ വർഷത്തെ മികച്ച ചിത്രത്തിനും സംവിധായകനും നടനും ഉള്ള സംസ്ഥാന അവാർഡ്. സംസ്ഥാന കമ്മിറ്റിയുടെ തലവനായിരുന്ന എസ് ഗുപ്തൻ നായർ കൂടി ഉൾപ്പെട്ട ഒരു വിവാദത്തിന് ഇത് തിരികൊളുത്തി. രാമായണ കാവ്യത്തിന്, പ്രത്യേകിച്ചും അതിൻ്റെ ഉത്തരകാണ്ഡത്തിന് അരവിന്ദൻ കൊടുത്ത വിപ്ലവകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ദൃശ്യ വ്യാഖ്യാനം ഗുപ്തൻ നായർ ഉൾപ്പെടെ പലരെയും പ്രകോപിപ്പിച്ചു എന്ന് വേണം പറയാൻ. അതേസമയം ഈ വ്യാഖ്യാനത്തിന് അരവിന്ദൻ കാണിച്ച ധീരതയെ ദേശീയ അവാർഡ് നിർണയ സമിതി ശ്ലാഘിക്കുകയും ചെയ്തു. അരവിന്ദൻ്റെ സിനിമയിൽ ഉത്തരകാണ്ഡത്തിലെ രാമകഥ ഇപ്രകാരമാണ്. രാമനാൽ പരിത്യജിക്കപ്പെട്ട സീത അന്ന് മക്കളോടൊപ്പം വാൽമീകിയുടെ ആശ്രമത്തിൽ കഴിയുന്നു. ശൂദ്രനായ ശംഭൂകൻ കൊടും തപസ്സനുഷ്ഠിക്കുന്നതറിഞ്ഞ് അയാളെ നിഗ്രഹിക്കാൻ അയോധ്യയിൽ നിന്നും ദണ്ഡകാരണ്യത്തിൽ പോയ രാമനും ലക്ഷ്മണനും ശംഭൂകൻ്റെ ഭാര്യയുടെ കരച്ചിൽ കേട്ട് കൃത്യം നിർവഹിക്കാതെ മടങ്ങി വന്നു. വരും വഴി വാൽമീകിയുടെ ആശ്രമം ഉണ്ടായിട്ടും കയറാഞ്ഞതെന്തെന്ന് ലക്ഷ്മണപത്നിയായ ഊർമിള കുത്തുവാക്ക് ചോദിച്ചപ്പോൾ രാമൻ അവളെ രാജധർമ്മം ഓർമ്മിപ്പിച്ചതേയുള്ളൂ. ഒരു അശ്വമേധയാഗം കഴിക്കാനുള്ള കുലഗുരു വസിഷ്ഠൻ്റെ നിർദ്ദേശം രാമൻ സ്വീകരിച്ചു. രാജപത്നിയുടെ സ്ഥാനത്ത് സീതയുടെ ഒരു കാഞ്ചന പ്രതിമ വെച്ചാൽ മതിയെന്ന നിബന്ധനയിൽ. ഇക്കാര്യത്തിൽ ജ്യേഷ്ഠനോടിടഞ്ഞ ഭരതനെ അദൃശ്യയായ സീത കാറ്റായി വന്ന് തടഞ്ഞു. യാഗം തുടങ്ങി. ലോകം ചുറ്റിയ ആകാശത്തെ വാൽമീകിയുടെ ആശ്രമത്തിൽ ലവനും കുശനും ചേർന്ന് പിടിച്ചു കെട്ടി. അവരോട് യുദ്ധത്തിനൊരുങ്ങിയ ലക്ഷ്മണനെയും സീത കാറ്റിൻ്റെ രൂപത്തിൽ വന്ന് തടഞ്ഞു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട വാൽമീകി രാമായണത്തിൻ്റെ ഉത്തരകാണ്ഡം രചിക്കാൻ തീരുമാനമെടുത്തു. യാഗത്തിൻ്റെ രണ്ടാം ഭാഗമെത്തിയപ്പോൾ വീണ്ടും തപസ് തുടങ്ങിയ ശംഭൂകനെ രാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ പോയി വധിച്ചു. യാഗസ്ഥലത്ത് കടന്നു വന്ന ലവനെയും കുശനെയും രാമൻ മക്കളായി തന്നെ സ്വീകരിക്കുന്നു. യജ്ഞം പൂർത്തിയാക്കി വിശ്വവിജയിയായെങ്കിലും അടുത്ത ദിവസം എല്ലാം ഉപേക്ഷിച്ച് രാമൻ സരയൂ നദിയിൽ യാഗദീപവുമായി ഇറങ്ങി അപ്രത്യക്ഷനായി. പലതരത്തിലും ഇതൊരു പരീക്ഷണ സിനിമയായിരുന്നു. രാമായണത്തിൻ്റെ ഉത്തരകാണ്ഡം തന്നെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഉത്തരകാണ്ഡത്തെ തൻ്റേതായ രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു സി എൻ ശ്രീകണ്ഠൻ നായർ തൻ്റെ നാടകത്രയമായ കാഞ്ചനസീത, സാകേതം, ലങ്കാലക്ഷ്മി എന്നിവയിൽ. ഇത്തരം പുനർവായനകൾ വാൽമീകി തന്നെ അനുവദിച്ചിട്ടുണ്ടെന്ന് അരവിന്ദൻ പറയുന്നു. 1 കോടി ആളുകളുണ്ടെങ്കിൽ 1 കോടി രാമായണവുമുണ്ട് എന്ന് വാൽമീകി പറഞ്ഞിട്ടുണ്ട്. എഴുത്തച്ഛൻ ആധ്യാത്മ രാമായണത്തിൽ ആവിഷ്കരിച്ച പ്രകൃതി പുരുഷ സങ്കല്പം, രാമനെ പുരുഷനായും സീതയെ പ്രകൃതിയായും കാണുക എന്നത് ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിൻ്റെയും മുഖ്യ പ്രമേയമായിരുന്നു. ഇതിന് ദൃശ്യവ്യാഖ്യാനം നൽകാനുള്ള ശ്രമമായിരുന്നു അരവിന്ദൻ്റെതെങ്കിലും ഇവയിലൊന്നുമില്ലാത്ത പല വ്യതിയാനങ്ങളും അദ്ദേഹം സിനിമയിൽ കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനം സീത എന്ന മുഖ്യ കഥാപാത്രത്തെ ഒരു അദൃശ്യ സാന്നിധ്യമാക്കി എന്നതാണ്. അതുപോലെ രാമലക്ഷ്മണന്മാരെയും ഭരതനെയും ലവകുശന്മാരെയും ആദിവാസികളെ കൊണ്ട് അഭിനയിപ്പിച്ചതും അയോധ്യാപുരി കേവലമൊരു ഗുഹയായി ചിത്രീകരിച്ചതും അരവിന്ദൻ്റെ മാത്രം തീരുമാനങ്ങളായിരുന്നു.
മഹാപ്രസ്ഥാനം സൂചിപ്പിക്കുന്ന അന്ത്യരംഗങ്ങളിൽ രാമൻ എരിയുന്ന തീപ്പന്തവുമായി നദിയിലേക്കിറങ്ങി മറയുന്നതും അരവിന്ദൻ സ്വന്തമായി വിഭാവനം ചെയ്തതാണെന്ന് കരുതാം. ഇത്തരത്തിൽ പ്രമേയത്തിൽ മാത്രമല്ല സിനിമയുടെ സങ്കേതത്തിലും അരവിന്ദൻ്റെ പരീക്ഷണങ്ങൾ ഒരാൾക്ക് കാണാം. 1960s തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര വഴി അരവിന്ദൻ ഒരു സാംസ്കാരിക പ്രതീകമായി മാറിയിരുന്നു. അക്കാലത്തെ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളിൽ നാടകവും ഉൾപ്പെട്ടിരുന്നു. കേരളത്തിൽ തനത് നാടകവേദി എന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നതിൽ അദ്ദേഹം നല്ല പങ്കുവഹിച്ചു. ഉത്തരായണം എന്ന സിനിമ തൻ്റെ കാർട്ടൂൺ പരമ്പരയുടെ അനുബന്ധമായിരുന്നു എന്ന് പറയുന്നത് പോലെ കാഞ്ചന സീത തനത് നാടകവേദിയുടെ അനുബന്ധമായിരുന്നു എന്ന് സംശയിക്കാം. കാഞ്ചന സീത ചിത്രീകരിക്കപ്പെട്ട ഗോദാവരി നദീതീരവും അവിടുത്തെ കാടുകളും ഈ സിനിമയെ തുറന്ന വിശാലമായ പ്രകൃതിയോടടുപ്പിച്ചെങ്കിലും സാങ്കേതികമായി അതൊരു തനത് നാടകം തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. നാടകം, കഥകളി തുടങ്ങിയവയിൽ എങ്ങനെയാണോ പ്രതീതി നിർമ്മാണം നടക്കുന്നത്, അതുപോലെ സിനിമയിലും ചെയ്യാമെന്നായിരുന്നിരിക്കാം അദ്ദേഹം കരുതിയത്. സംഭാഷണം വളരെ കുറച്ചതും അയോധ്യയും കൊട്ടാരവും യാഗശാലയും ഉൾപ്പെടെ സകലതും സൂചകങ്ങളിൽ ഒതുക്കിയതും ഇതിൻ്റെ ഭാഗമായിരുന്നേക്കാം. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പരീക്ഷണ ഘടകങ്ങളും ഉൾച്ചേർന്നിരുന്നു കാഞ്ചന സീതയിൽ. വളരെ മന്ദഗതിയിലുള്ള ആഖ്യാന നിമിത്തം 1.5 മണിക്കൂറിൽ താഴെ ദൈർഘ്യം വരുന്ന സിനിമയിലെ ഷോട്ടുകളുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. പരീക്ഷണാത്മകമായ പല ഘടകങ്ങളും ബജറ്റിനെ പരിഗണിച്ചുള്ളതായിരുന്നില്ലേ എന്ന സംശയവും തോന്നാം. എന്തായാലും പരികൽപ്പനയുടെ കാര്യത്തിൽ അരവിന്ദൻ കൊണ്ടുവന്ന പുതുമകൾ കാഞ്ചന സീതയെ ഇന്ത്യൻ സിനിമയിലെ ഒരു നാഴികക്കല്ലാക്കി മാറ്റി. സിനിമ എന്ന മാധ്യമത്തിലെ അരവിന്ദൻ്റെ പരിചയക്കുറവില്ലായിരുന്നെങ്കിൽ കാഞ്ചന സീതയിലൂടെ ഒരുപക്ഷെ ബർഗ്മാനെ പോലുള്ള ദാർശനിക സംവിധായകരുടെ തലത്തിലേക്ക് അരവിന്ദൻ ഉയരുമായിരുന്നുവെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നന്ദി.